सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। സൗന്ദര്യലഹരിയുടെ 67-ാമത്തെ ശ്ലോകത്തിൽ ജഗന്മാതാവിൻ്റെ ചുബുക വർണ്ണനയാണ് കണ്ടത്. ചുബുക വർണ്ണനയ്ക്ക് ശേഷം 68-ാമത്തെ ഈ ശ്ലോകത്തിൽ ഗ്രീവാവർണ്ണനം, കഴുത്തിൻ്റെ വർണ്ണനയാണ്, കഴുത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കപ്പെടുന്നതാണ് ഈ ശ്ലോകം. കഴുത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ അതോടൊപ്പം മുഖത്തിൻ്റെ സൗന്ദര്യവും മുഖത്തോട് ചേർത്ത് വേണം വർണ്ണിക്കാൻ. വളരെ കവിത്വ ഭാവനയോടുകൂടി, അല്ലെങ്കിൽ കവി കൗശലത്തോടുകൂടി ആചാര്യസ്വാമിജികൾ ഭഗവതിയുടെ മുഖാരവിന്ദത്തെ അരവിന്ദത്തിൻ്റെ താമരയുടെ രൂപത്തിൽ വർണ്ണിച്ച് ആ താമരയുടെ നാളമാണ്, അതിൻ്റെ തണ്ടാണ് ഗ്രീവ എന്നും അതിന് താഴത്തെ ഭാഗം, അപ്പോൾ താമര വെള്ളത്തിൽ ചെളിയിൽ നിൽക്കുമ്പോൾ താഴെ ചെളിയുണ്ടാകും, ആ ചെളിയിൽ നിന്നാണ് താമര ഉണ്ടാകുന്നത്, മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ താമര വിടർന്ന് നിൽക്കുന്നത്, ആ ഭാവത്തിൽ കൊണ്ടുവന്ന് മുഖ കമലത്തിന് നാളമായിട്ടുള്ള കഴുത്ത്, ആ കഴുത്തിന് താഴെ ചെളി എന്താണ് എന്നാണെങ്കിൽ അവിടെ പുരട്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അഗരവും ചന്ദനവും മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, അതും കാലാഗരു, അത് കൃഷ്ണവർണ്ണത്തിലുള്ള അഗരുവാണ് പുരട്ടിയിരിക്കുന്നത്, സുഗന്ധദ്രവ്യമാണ് പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ അഗരുവിൻ്റെയും ഇതിൻ്റെയും ഒക്കെയുള്ള ആ ചേർച്ച, അതാണ് അവിടെ പങ്കിലമായിരിക്കുന്നത് പോലെ തോന്നുന്നത്, അതാണ് ചെളി. അപ്പം അതിൽ ആ ചേരിൽ നിന്നുകൊണ്ടാണ് താമര വികസിക്കുന്നത് എന്ന ഭാവമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതിൻ്റെ അന്വയം നോക്കാം. തവ ഇയം ഗ്രീവാ പുരദമയിതുഹു ഭുജാശ്ലേഷാത് നിത്യം കണ്ടകവതി മുഖകമലനാളാശ്രിയം ധത്തെ. അല്ലയോ പരമേശ്വരി, പരമേശ്വരിയുടെ ഈ ഗ്രീവ, ഞാൻ ദർശിക്കുന്നതായിട്ടുള്ള ആ കഴുത്ത്, പുരദമയിതുഹു ഭുജാശ്ലേഷ, പുരദമയിത പരമശിവനാണ്, ത്രിപുരഹരൻ, ത്രിപുരാന്തഹൻ, പുരദമയിത എന്നൊക്കെ പേര് പരമേശ്വരൻ്റേതാണ്. അപ്പോൾ ത്രിപുരങ്ങളെ ഹരിച്ചവൻ, മൂന്നവസ്ഥകളെയും ഇല്ലാതാക്കിയവൻ എന്ന ഭാവത്തിൽ ഈ പേരുകൾ നേരത്തെയും വന്നിരുന്നു. അപ്പോൾ പുരദമയുമായിട്ടുള്ള പരമേശ്വരൻ്റെ ഭുജ ആശ്ലേഷാത്, കൈകളുടെ ആശ്ലേഷം കൊണ്ട്, ഇപ്പോൾ കഴുത്തിൽ കൈകളിങ്ങനെ വീണ്ടും വീണ്ടും ആശ്ലേഷണം ചെയ്യുന്ന, സ്പർശിക്കുന്നത് കൊണ്ട്, നിത്യം കണ്ടകവതി, എപ്പോഴും അവിടെ രോമാഞ്ചം ഉളവായതുപോലെ കാണുന്നു. അപ്പോൾ ആ കഴുത്തിലുള്ള രോമങ്ങളിൽ രോമാഞ്ചമുള്ളതായിട്ട് കാണുന്നു. അങ്ങനെ രോമാഞ്ചത്തോട് കൂടിയതായിരിക്കുന്ന ഗ്രീവ കഴുത്താണ്, കഴുത്തിനെ രോമാഞ്ചത്തോടു കൂടിയ കഴുത്തായിട്ട് വർണ്ണിക്കുന്നു. അപ്പം അങ്ങനെ കണ്ടകവതി, അത് കമലനാളമായിട്ട്, താമരത്തണ്ടായിട്ടാണ് വർണ്ണിക്കേണ്ടത്. അപ്പോൾ താമരത്തണ്ടിൽ ചെറിയ ചെറിയ രോമങ്ങൾ പോലെ ഇങ്ങനെ കാണാൻ കഴിയും, ആ താമരത്തണ്ടിൽ കാണുന്ന ചെറിയ സ്പർശരോമങ്ങൾ. ആ രോമങ്ങളുടെ ഭാവത്തിൽ ഇവിടെ കഴുത്തിലും ആ രോമങ്ങളുണ്ട്,
അങ്ങനെയുള്ള കണ്ടകവതി മുഖകമലാ നാളശ്രിയം, ഇത് മുഖകമലത്തിന് നാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മുഖകമലത്തിന് നാളമായിരിക്കുന്ന സൗന്ദര്യമാണ് എനിക്ക് ആ കഴുത്തിൽ കാണാൻ കഴിയുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ പറയുകയാണ്. മുഖകമല നാളാശ്രിയം ദത്തേ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. യത് അധഃ സ്വതഃ ശ്വേത കാലാഗരു ബഹുള ജംബാലമലിന ഹാരലതിക മൃണാളീ ലാളിത്യം വഹതി. ഈ താമരത്തണ്ടിന് കീഴ്ഭാഗത്തായിട്ട് യത് അധഃ അതിൻ്റെ താഴെഭാഗത്തായിട്ട് സ്വതഃ ശ്വേത, വാസ്തവത്തിൽ സ്വതം സ്വതവേ വെള്ള കളറിലുള്ള അല്ലെങ്കിൽ വെളുത്ത കളറോട് ചേരുന്ന ആ കളറുള്ള സ്വത ശ്വേതാ ഗ്രീവ, വെളുത്ത കളറുള്ള ആ കഴുത്ത്, വെളുത്ത നിറമുള്ള ആ കഴുത്തിലെ കഴുത്തിന് താഴെയായിട്ട് കാലാഗരു ബഹുല ജംബാലമലിന, ശരിക്കും കൃഷ്ണ കറുത്ത അഗരു ഒക്കെ തേച്ചു പറ്റിച്ചിരിക്കുന്നത് കൊണ്ട് അത് തന്നെ ജംബാലമലിനമായിരിക്കുന്നു. ജംബാലം എന്ന് പറഞ്ഞാൽ ചേറ്, ചേറ് മലിനമായിരിക്കുന്നു. അപ്പോൾ ചേറ് കാണുന്നത് പോലെ തോന്നുന്നു. അവിടെ പുരട്ടിയിരിക്കുന്ന അഗരവും ചന്ദനവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും കസ്തൂരിയൊക്കെ ആ അതെല്ലാം ചേർന്ന് അതൊരു ചേറ് പോലെ ആയോ എന്ന് തോന്നുന്നു. അപ്പോൾ കാലാഗരു ബഹുല ജംബാലമലിന ഹാരലതിക ഹാരലതിക എന്ന് പറയുന്നത് ഇവിടെ മുക്താവലി മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാലയാണ്. അപ്പോൾ അതിന് താഴെ മുത്തുമാലയും അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴുത്തിന് താഴെ ആ ചേറ് പോലുള്ള അഗരുവാദികളും അതിനോട് ചേർന്ന് തന്നെ മുത്തുമാലയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ മുത്തുമാലയും ഇതിന് ചേർത്ത് വർണ്ണിക്കുമ്പോൾ അതെല്ലാം ഗ്രീവയ്ക്ക് താഴെയുള്ള താമരത്തണ്ടിന് താഴെയുള്ള ചേറും മറ്റുമാണ് എന്ന് തോന്നുകയാണ്. ഇപ്പം മൃണാളി ലാളിത്യം, മൃണാളി എന്ന് പറഞ്ഞാൽ താമരത്തണ്ട്, താമരത്തണ്ടിൻ്റെ യഥാർത്ഥ പേരാണ് മൃണാളി. അത് വളരെ സുന്ദരമായിട്ടുള്ളതാണ്. ആ താമരയുടെ വർണ്ണനയോടൊപ്പം തന്നെ കമലനാളത്തിൻ്റെ വർണ്ണനയും വരുന്നുണ്ട്. കമലദളങ്ങൾ വർണ്ണിക്കാറുണ്ട്, കമലനാളങ്ങളും വർണ്ണിക്കാറുണ്ട്. അപ്പോൾ ഈ കമലനാളം ഒരു ആയുർവേദത്തിൽ ഒരു വിശിഷ്ടമായ ഔഷധം കൂടിയാണ്. അങ്ങനെ മൃണാളീ ലാളിത്യം, ലാളിത്യം അതിൻ്റെ സൗന്ദര്യം, അത് മൃണാളിയോളം ലാളിത്യമുള്ള, മൃണാളി പോലെ ലാളിത്യമുള്ള ആ ഹരിത ഹാരതാലികയും ഹാരതാലികയും ഹാരലതികയും അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ചേർത്ത് വർണ്ണിച്ചു. ഇപ്പം മൃണാളി ലാളിത്യം വഹതി യഥോ ഹാരലതിക. ഇതൊക്കെ ആ സൗന്ദര്യവർണ്ണനയുടെ സാഹിത്യ ഭാവനയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ ധ്യാനിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ പലവട്ടം സൂചിപ്പിച്ചു, ഇത്രയും വിശദമായിട്ട് വർണ്ണന വന്നതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മുഖാരവിന്ദം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ കഴുത്തെങ്ങനെയായിരിക്കും, താടിയല്ലെങ്ങനെയായിരിക്കും, ചുണ്ടുകളെങ്ങനെയായിരിക്കും, മൂക്കെങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നു. അതേറ്റവും സുന്ദരമായ ഭാവനയിലൂടെ വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ആനന്ദവും അതും വളരെ വിശിഷ്ടമായിത്തീരും. അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന ഒരു മനസ്സ്, അത്രയും നിഷ്കളങ്കമായ ഒരു മനസ്സ് ആ ധ്യാനത്തിലൂടെ പ്രകടമാകുന്നു. എല്ലാ ആനന്ദങ്ങൾക്കും ഉറവിടമാണ്, എല്ലാ സൗന്ദര്യങ്ങൾക്കും ഉറവിടമാണ് ആ അമ്മയുടെ ആ സ്വരൂപം എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കുന്നു. ഇപ്പോൾ താമരപ്പൂവിന് സൗന്ദര്യമുണ്ടെങ്കിൽ, താമരനാളത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ അത് അമ്മയുടെ തന്നെ, പ്രകൃതിയുടെ തന്നെ സൗന്ദര്യമല്ലേ എന്നാണ് ആചാര്യസ്വാമിജികളിവിടെ ചേർത്ത് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ മുഖത്തെ കണ്ണാടിയോട് ഉപമിച്ച് പരമേശ്വരൻ
വാൽക്കണ്ണാടി പിടിക്കുന്നത് പോലെ ആ സ്നേഹത്തോടുകൂടി ആ താടിയെ ഇങ്ങനെ സ്പർശിക്കുന്ന കഥ പറഞ്ഞു. ഇവിടെ വരുമ്പോൾ മുഖത്തെ വീണ്ടും കമലഭാവത്തിൽ കൊണ്ടുവന്നു. ആ താമരയുടെ നാളത്തോടുകൂടി ചേർത്ത് വർണ്ണിച്ച് അപ്പോൾ മുഖവും നാളവും ചേർത്ത് പറയണം, എന്നാലേ വർണ്ണന പൂർണ്ണമാകൂ. അല്ലെങ്കിൽ കഴുത്തിനെ മാത്രം വർണ്ണിക്കുക എന്നത് അതൊരു ശരിയായ ഭാവമല്ല. പലപ്പോഴും സാഹിത്യത്തിലെ നിയമങ്ങളനുസരിച്ച് വർണ്ണന ചെയ്യുമ്പോൾ അത് ഭാവനയിൽ വരുമ്പോൾ ഒരിക്കലും വികൃതമാകാനും പാടില്ല. അപ്പോൾ കേവലം കഴുത്തു മാത്രം വർണ്ണിക്കാനോ കേവലം ഒരു ഇപ്പോൾ ഒരു അവയവം മാത്രം എടുത്ത് വർണ്ണിക്കാനോ പറ്റില്ല, അങ്ങനെ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ മുഖത്തോട് ചേർത്ത് വർണ്ണിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭാവം, ആ ഒരു ആകർഷത അല്ലെങ്കിൽ മനസ്സിലാ ശരിയായിട്ടുള്ള ഭാവം പ്രകടമാകുക. അതിന് ആചാര്യസ്വാമിജികൾ തൻ്റെ വളരെ ഉത്കൃഷ്ടമായ കവിത്വത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരം വർണ്ണനകൾ നമുക്ക് വേണ്ടി പ്രകടമാക്കി. പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ ഈ 68-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ച ഗ്രീവാസൗന്ദര്യത്തിൻ്റെ ഭാവത്തെ നമുക്ക് സമർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർതവ ജനനിവാചാം സ്തുതിരിയം.